പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും കൂടാരത്തിൽ പാർത്തുകൊണ്ട് എന്ന തിരുവചന പഠന പരമ്പരയോടുള്ള ബന്ധത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനുഗ്രഹിതമായി ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും വന്ദനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ വലിയ കരുതൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് അവസരങ്ങളെ ഉണ്ടായി. വിശേഷാൽ ഈ ശനിയാഴ്ച രാത്രിയിലും നമ്മൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗത്തിലെ കരുണ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കരുണ കാണിക്കുന്നവരോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുവാനിടയായി. 7-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ദൈവത്തിന് സ്തോത്രം. 7-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ രണ്ട് കൂട്ടരോടുള്ള ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. സ്നേഹിക്കുന്നവരോട് ദൈവം കാണിക്കുന്ന കരുണ. അപ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം. ഏതു നിരാശപ്പെട്ടിരിക്കുന്നവരോടും ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ് എന്നുള്ള കാര്യം, തലമുറയുടെയൊക്കെ വിഷയത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന ആ വിധവയുടെ കാര്യം, ദൈവത്തിന് സ്തോത്രം. കുഞ്ഞു മരിച്ചുപോയ ആ വിധവയുടെ കാര്യം, കർത്താവ് കാണിച്ച കരുണയെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ 7-ാം അധ്യായത്തിൻ്റെ തന്നെ 18-ാമത്തെ വാക്യത്തിൽ തുടങ്ങി 50-ാമത്തെ വാക്യത്തിൽ വരെ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. രണ്ട് കൂട്ടരോടുകൂടെയുള്ള ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 7:18 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഹിസ് റെസ്പോൺസ് ടു ഡൗട്ട്, സംശയിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ കരുണ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സംശയിച്ചത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. 7:18 മുതൽ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. യോഹന്നാൻ സ്നാപകനാണ്. സ്നാപക യോഹന്നാനെ എല്ലാവർക്കും അറിയാം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയങ്ങളിൽ യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ ദൈവത്താൽ നിയുക്തനായ സ്നാപക യോഹന്നാൻ. യോഹന്നാൻ യേശുവിനെ വളരെയധികം വിശ്വസിച്ചിരുന്നു, മശിഹയാണെന്ന് വിശ്വസിച്ചിരുന്നു. കാരണം സ്നാനപ്പെടുത്തി കരയിലേക്ക് കയറുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യേശുവിൻ്റെ മേലേക്ക് ഇറങ്ങുന്നത് യോഹന്നാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം യേശുവിനെ വിശ്വസിച്ചിരുന്നു, മശിഹയാണെന്ന് വിശ്വസിച്ചു. എന്നാൽ ഇന്ന് യോഹന്നാൻ വ്യക്തിപരമായി മശിഹയാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് തന്നെയാണല്ലോ മശിഹയ്ക്ക് പ്രവർത്തന മേഖലകളായിട്ട് താൻ അവസരത്തെ ഒരുക്കിക്കൊടുത്തേച്ച് ചില പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോകുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ യോഹന്നാൻ വ്യക്തിപരമായി ചില പ്രശ്നങ്ങൾ നേരിടുകയാണ്. എന്താണെന്നറിയോ? യോഹന്നാൻ ജയിലിലാണ്. സ്തോത്രം. അതെ, ജയിലിൽ കിടക്കുമ്പം മശിഹയുടെ ഒരു പ്രത്യേകത യോഹന്നാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം യോഹന്നാൻ സക്കരിയ പുരോഹിതൻ്റെ മകനാണ്. അപ്പോൾ തന്നെ യോഹന്നാൻ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ വചനം നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം. മശിഹയുടെ വരവിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് യോഹന്നാന് കൃത്യമായിട്ട് അറിയാം. എന്താ സംഭവിക്കുന്നത്? ആ മശിഹ വരുമ്പോൾ കുരുടന്മാർക്ക് കാഴ്ച കിട്ടും, ആ മുടന്തന്മാരും നടക്കും. അതുമാത്രമല്ല, ബദ്ധന്മാർക്ക് വിടുതലുണ്ടാകും. ബദ്ധന്മാർക്ക് വിടുതലുണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? പ്രിസണി കിടക്കുന്നവർക്ക്, തടവി കിടക്കുന്നവർക്ക്, ജയിലിൽ കിടക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന്. അപ്പം താൻ ജയിലിൽ കയറിയപ്പോൾ തന്നെ യോഹന്നാൻ സ്വപ്നം കണ്ടു, ആഗ്രഹിച്ചിരുന്നു. എന്താ ആഗ്രഹിച്ചിരുന്നത്? യേശു വന്ന് തടവിൽ നിന്ന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം യോഹന്നാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ താൻ കുറേ ദിവസമായിട്ട് ജയിലിൽ കിടന്നിട്ടു, യേശു ആ ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പോൾ യോഹന്നാന് ചെറിയൊരു സംശയം, എനിക്ക് തെറ്റിപ്പോയതാണോ, വേറെ ആരെങ്കിലും ആണോ മശിഹ, ഇത് വരാനുള്ള മശിഹ തന്നെയാണോ? ആ ചിന്താധാരകൾ അവൻ്റെ മനസ്സിനെ വല്ലാത്തൊരു ദിശയിലേക്ക് നയിച്ചപ്പോൾ യോഹന്നാൻ ആളിനെ വിട്ടച്ച് യേശുവിനോട് ചോദിക്കുക, വരാനുള്ളവൻ നീയാണോ അതോ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണം? യോഹന്നാൻ നിഷ്കളങ്കമായ ചോദ്യമാണ്, ശാന്തമായ ചോദ്യമാണ്. പക്ഷേ സംശയത്തിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഈ ചോദ്യത്തിന് യേശു കൊടുത്ത മറുപടി, യോഹന്നാനെ കുരുടരെ കാണുന്നു, മുടന്തര നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, എൻ്റെ വചനത്തിൽ ഇടറിപ്പോകാത്തവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. അപ്പം യോഹന്നാൻ ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തു? സംശയിച്ചു മശിഹയെ. ആ സമയത്ത് യോഹന്നാൻ്റെ ദൂതന്മാരെ ശിഷ്യന്മാർ പോയി കഴിഞ്ഞപ്പം യേശു സാധാരണ ജനത്തോട് പറയാം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ പോലൊരാളില്ല.
കാരണം ദൈവത്തിന് സ്തോത്രം. ഈ അത്രയ്ക്കൊരു നിയോഗമല്ലേ ഏൽപ്പിച്ചു, വലിയൊരു ദൗത്യത്തിന് വേണ്ടിയുള്ള നിയോഗം. പക്ഷേ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനെക്കാട്ടി വലിയവനാണ്. എന്നാ കാരണമെന്നറിയോ? യോഹന്നാൻ പോലും സംശയിച്ചു പോയി. സ്തോത്രം. സംശയിക്കുന്നവരൊക്കെ കാറ്റിനാൽ ഉഴലുന്ന ദൈവത്തിന് സ്തോത്രം. ഞാങ്ങണയ്ക്ക് സമനെന്നൊക്കെയല്ലേ യാക്കോബ് പറയുന്നത്. അപ്പം യോഹന്നാൻ സംശയിച്ചു. യോഹന്നാൻ സംശയിച്ചപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ച യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വിട്ടു പോലും, യോഹന്നാനെ നീ സംശയിച്ചുകൊണ്ട് ദൈവപ്രവൃത്തിയൊന്നും തീരുന്നില്ല. സ്തോത്രം. നീ ഒരു കാര്യം ഓർത്തോണം, കുരുടര് കാണുക, മുടന്തര് നടക്കുക, കുഷ്ഠരോഗികൾ സൗഖ്യമാവുക. ഇത് യോഹന്നാനെ അറിയിക്കാനാണ് പറഞ്ഞു വിട്ട്. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു പോലും, എങ്കിൽ ഇടറി പോകാത്തവൻ ഭാഗ്യവാനാണ്. യോഹന്നാൻ സംശയിച്ചപ്പം അടുത്തൊരു പത്രോസിനെ ദൈവം എഴുന്നേൽപ്പിക്കുക, അടുത്തൊരു പൗലോസിനെ എഴുന്നേൽപ്പിക്കുക. ഈ നമ്മൾ ദൈവപ്രവർത്തികളെ ഒരിക്കലും സംശയിക്കരുത്. സംശയിക്കുന്നവരുടെയൊക്കെ കാലം കഴിയുക. സംശയിക്കുന്നവരുടെ വേറെ ഒരു തലമുറയെ ദൈവം എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽപ്പിക്കും പോലും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, ഒരു വലിയ ദൈവപ്രവർത്തിയെ കൊതിക്കുന്നെങ്കിൽ ഇന്ന് സ്നേഹത്തോടെ ദൈവാത്മാവ് ഓർപ്പിക്കുക, സംശയിക്കരുത്. സ്തോത്രം. സംശയിക്കരുത്, ദൈവപ്രവർത്തികളെ സംശയിക്കരുത്. പറഞ്ഞത് ദൈവമാണ്. സംശയിച്ച സക്കരിയാവിനും പറ്റിയത് അതുതന്നെയാണ്. സംശയിച്ച സക്കരിയാവിനോട്, സക്കരിയാവിനോട് ദൂതം വന്നുവെച്ച് പറഞ്ഞൊരു കാര്യം ഇതാ, നീ നിൻ്റെ ഭാര്യ ഗർഭവതിയാവും. അപ്പോൾ സക്കരിയാവ് ചോദിച്ചു, ഞാൻ വയസ്സിയെന്നവനും എൻ്റെ ഭാര്യ വൃദ്ധയല്ലോ, അപ്പം ഞാനിത് എന്തോന്നിനാൽ അറിയും. അപ്പോൾ സക്കരിയാവിനോട് ദൂതം പറഞ്ഞു പോലും, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൂതന, നീ ഇത് പുരോഹിതനാണ്, നീ അറിയേണ്ടതാണ്. അബ്രഹാമിന് വേണ്ടി ദൈവം ചെയ്തത് എന്താന്ന് നീ അറിയേണ്ടതാണ്. അത് അറിഞ്ഞ് ജനത്തോട് പ്രസംഗിക്കുന്ന നീ സംശയിക്കരുത്. സക്കരിയാവ് സംശയിച്ചുകൊണ്ട് എന്നെ സംഭവിച്ചെന്ന് നമുക്കറിയാം. ഊമനായിപ്പോയി അല്ലേ? ഊമനായിപ്പോയി, സംസാരിക്കാൻ പറ്റാതായിപ്പോയി. പ്രിയപ്പെട്ടവരെ, പല ദൈവപ്രവർത്തികളെയും നമുക്ക് പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം സംശയിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവം അനുഗ്രഹിക്കപ്പെട്ട് അനുവദിച്ചിരിക്കുന്നൊരു വിടുതലിൻ്റെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഒരു ശകലം പോലും സംശയിക്കരുത്. സ്തോത്രം. ഒട്ടും സംശയിക്കരുത്. അപ്പം മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത്, സംശയിക്കുന്നവരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ നാലാമത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഹിസ് റെസ്പോൺസ് ടു ലവ്, കരുണ വെളിപ്പെടുന്ന നാലാമത്തെ തല എവിടാന്നറിയോ? സ്നേഹത്തിൻ്റെ മുമ്പിൽ. ലൂക്കോസ് 7:36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്നേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാത്ത ഒരു യേശു. പരീശൻ്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിനിരിക്കുക, ധാരാളം പ്രിയപ്പെട്ടവർ യേശുവിനെ തിക്കിത്തിരക്കി അവിടേക്ക് വരിക. ആ കൂട്ടത്തിലാണ് ഒരു, ദൈവത്തിന് സ്തോത്രം, ആ സ്ത്രീ യേശുവിൻ്റെ എടുക്കൽ വന്നിട്ട് ആ കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദം കഴുകുകയും തലമുടി കൊണ്ട് ആ പാദം തുവർത്തുകയും എന്നിട്ട് അവളുടെ കയ്യിലിരുന്ന വിലയേറിയ പരിമളതൈലം എടുത്ത് ആൾ കാൽക്കൽ പൂശുകയും ചെയ്യുക. അപ്പം പരീശനായ ശീമോൻ ചിന്തിക്കുക, ഇവൻ യഥാർത്ഥ ദൈവപുത്രൻ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവളെങ്ങനെയുള്ളവളായിരുന്നുവെന്ന് ഇവന് മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പം കർത്താവ് അവൻ്റെ ഹൃദയവിചാരം മനസ്സിലാക്കിയിട്ട് പറയുക, ശിമോനെ നിൻ്റെ വീട്ടിൽ ഞാൻ വന്നു, നിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ട് നീ എനിക്ക് വെള്ളം തന്നില്ല. സ്തോത്രം. ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് കാല് തുടയ്ക്കുവാൻ തുവർത്ത് തന്നില്ല. നിൻ്റെ വീട്ടിൽ ഞാൻ വന്നു, നീ എനിക്ക് ദൈവത്തിന് സ്തോത്രം എൻ്റെ കാലിൽ തൈലം പൂശിയില്ല. ഈ സ്ത്രീ അവൾ അത് ചെയ്തു. വന്നപ്പം മുതൽ കണ്ണുനീരൊഴുക്കുക, വന്നപ്പം മുതൽ സ്തോത്രം ഇതൊക്കെ ചെയ്യുക. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, അവളോട് ഞാൻ കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, അവളോട് ദൈവം കാണിച്ച കരുണ എന്താ? അവളോട് രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു. ഒന്ന്, സമാധാനത്തോടെ പോക്കു. സ്തോത്രം. അടുത്തത് എന്താ പറഞ്ഞതെന്നറിയാവോ? നിൻ്റെ എല്ലാ പാപങ്ങളും മോചിച്ചിരിക്കുന്നു. നമ്മൾ കരുണ കാണിക്കുന്നവരാണെങ്കിൽ ദൈവം, ദൈവത്തിൻ്റെ ഒരു ഫേവറ് നമ്മളോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തും. അതിൻ്റെ വലിയ തെളിവല്ലേ യോസഫിൻ്റെ ജീവിതം? നമുക്കറിയാം കരുണയുടെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് യോസഫ് അല്ലേ? ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൽ, ദൈവത്തിന് സ്തോത്രം, 45 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ യോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നൊരു ഭാഗമുണ്ട്. 4 മുതൽ വായിക്കുമ്പോൾ, യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ടടുത്ത് വരുവീനെന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. സ്തോത്രം. അപ്പം
മാനുഷിക വീക്ഷണത്തിൽ വിറ്റവർ ഇപ്പം തണ്ടത് വന്നു നിൽക്കുക മുമ്പിൽ. സ്തോത്രം, മാനുഷിക വീക്ഷണത്തിൽ അവർ വിറ്റതാണ്. പക്ഷേ ഈ പ്രശ്നത്തിനകത്ത് ഒരു ദൈവിക കാഴ്ചപ്പാട് മനസ്സിലാക്കുന്ന മനുഷ്യനെ കണ്ടോ? സ്തോത്രം. അതുതന്നെയല്ലേ സങ്കീർത്തനത്തിലും പറയുന്നത്, മാനുഷിക വീക്ഷണത്തിൽ അവനെ വിറ്റു, പക്ഷേ ദൈവം അവർക്ക് മുൻപായിട്ട് അവനെ എന്ത് ചെയ്തതാ? അയച്ചത്. അപ്പം ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാക്കിയ ആളുകൾ, ഇച്ചിരി നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ച ആളുകൾ, ഇച്ചിരി നമ്മളെ ആശങ്കപ്പെടുത്തിയ ആളുകൾ, അവരുടെ കോപമൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. ദൈവം അനുവദിച്ചതാണ്. ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയുന്നില്ലല്ലോ. പിന്നെന്തിനാ മനുഷ്യരോട് ഈ പകയും പണക്കമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം ഓർത്തോണം, ഏത് സാഹചര്യത്തിലൂടെ പോയാലും ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ഈ ശിമോന് മനസ്സുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത് കർത്താവ് കണ്ടു. ഹൃദയവിചാരം അറിഞ്ഞേച്ച് അവനോട് പറയുക, നിൻ്റെ വീട്ടിലാണ് ഞാൻ വന്നതെങ്കിലും ഇവളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നത്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്നവരുടെ ജീവിതത്തിലേ അത്ഭുതം നടക്കത്തുള്ളൂ. ഈ ക്ഷമിക്കാനും സഹിക്കാനും വഹിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ, അതാണല്ലോ ദൈവവചനം ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ ഏതോ ദിവസം ഞാനിങ്ങനെ പ്രസംഗിച്ചു വന്നപ്പോൾ പറഞ്ഞതുപോലെ, കാഹളം തുനിക്കുമ്പോൾ മരിച്ചവർ അക്ഷരായിട്ട് ഉയർക്കും. ഒരു മനുഷ്യൻ രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. നമ്മൾ പണ്ടൊക്കെ ഈ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പോകുന്നത്, അതെ ദൈവത്തിന് സ്തോത്രം, സീപോർട്ടിൽ നിന്നാണ് അല്ലേ, തുറമുഖത്തു നിന്നാണ് പോകുന്നത്. കപ്പലിലൊക്കെ തുറമുഖത്തു നിന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ ആളുകളുണ്ട്. പിന്നെ ദൈവത്തിന് സ്തോത്രം, കുറേ കൂടെ കാലം പുരോഗമിച്ചപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എയർപോർട്ടിൽ നിന്ന് പോകാൻ തുടങ്ങി അല്ലേ. ഇപ്പോഴൊക്കെ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ കർത്താവിൻ്റെ വരവിൽ, അതെ മുഖാമുഖം നമ്മളവനെ എതിരേൽക്കുന്നത് സീപോർട്ടിൽ വെച്ചോ എയർപോർട്ടിൽ വെച്ചോ ഒന്നും അല്ല, എവിടെ വെച്ചാന്നറിയോ, സ്കൈപോർട്ടിൽ വെച്ച. സ്തോത്രം. അതുതന്നെയല്ലേ ദൈവദനത്തിൽ അപ്പസ്തോലൻ ഓർപ്പിക്കുന്നത്, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ ആ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പം കർത്താവിനെ നമ്മൾ മുഖാമുഖം മധ്യാകാശത്തിൽ കാണേണ്ടവരാ. ഒരു കാര്യം ഓർത്തേ, മരിച്ച് ദ്രവത്വമുള്ള ഒരു ശരീരത്തിൻ്റെ ഉടമകളായിത്തീരുന്ന നമ്മൾ, പ്രിയപ്പെട്ടവരെ, കാഹളം ധ്വനിക്കുന്ന ദിവസത്തിൽ രൂപാന്തരപ്പെടുവെന്ന്. എങ്ങനെ? തേജസ്സിൻ്റെ ചിറക് ധരിച്ച്. ദൈവത്തിന് സ്തോത്രം, ചിറകുകളുണ്ടാകും. ജീവനുള്ളവർക്കും എന്തുണ്ടാകും? ചിറകുകൾ ഉണ്ടെങ്കിലല്ല പറക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. രൂപാന്തരപ്പെടുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറും. അപ്പം ഈ ചിറകുകളുണ്ടാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അക്ഷരിക ചിറവിൻ്റെ കാര്യമല്ല ഞാനീ പറഞ്ഞു. ഒരു മനുഷ്യന് പറക്കണമെങ്കിൽ കുറഞ്ഞത് 30 കിലോ ഉള്ള 2 ചിറകുകൾ വീതം. ദൈവത്തിന് സ്തോത്രം. അതുണ്ടെങ്കിലേ ഒരു മനുഷ്യന് പറക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ചിറകുണ്ടെങ്കിലും പറക്കാത്തൊരു പക്ഷിയുണ്ട്, അതേതാണെന്നറിയോ? ഒട്ടകപ്പക്ഷി. എന്നാ ചിറവ്? അത് തന്നെയല്ലേ ഇയോബ് പറയുന്നത്. ഇയോബ് 30:29 പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും ഒട്ടകപ്പക്ഷികൾക്ക് കൂട്ടാളിയും ആയിരിക്കുന്നു. അത് അടുത്തത് ഇയോബ് പിന്നെയും ചോദിക്കുക, ഇയോബ് 39:13-18 ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു, എങ്കിലും ചിറവും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ? അത് നിലത്ത് മുട്ടയിട്ടേച്ച് പോകുന്നു, അവയെ പുഴയിൽ വെച്ച് വിരിക്കുന്നു, കാൽ കൊണ്ട് അവ ഉടഞ്ഞു പോകുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളയുമെന്നോ അത് ഓർക്കുന്നില്ല. അപ്പം വാത്സല്യമില്ലാത്തൊരു പക്ഷിയാണ് അത് ഒട്ടകപ്പക്ഷി. കുഞ്ഞുങ്ങളോട് പോലും അതെന്ത് ചെയ്യുന്നില്ല. സഹതാപ അത് തന്നെയല്ലേ വിലാപങ്ങളുടെ പുസ്തകം 4:3 പറയുന്നത്, കുറുനരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷി പോലെ ക്രൂരയായി തീർന്നിരിക്കുന്നു. അപ്പം പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ സ്തോത്രം, കരുണയില്ലാത്തവർക്കൊന്നും പറക്കാൻ പറ്റത്തില്ല. കരുണയില്ലാത്തവരൊക്കെ ഈ മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷി പോലെ. അപ്പം തന്നെ ഒരു കാര്യം ഓർത്തോണം, കരുണ കാണിക്കുന്ന ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാരണം ഏതാ? കഴുകനെ. കഴുകൻ കൂടനക്കി തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കപടിപ്പിക്കും അല്ലേ. പറക്കപടിപ്പിക്കുമ്പോൾ എന്നാ സംഭവിക്കും? കുഞ്ഞ് താഴേക്ക് പെട്ടെന്ന് വീഴും. അപ്പം കഴുകൻ എന്ത് ചെയ്യും? ചിറകിൽ അതിനെ വഹിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ക്ഷമിക്കുകയും സഹിക്കുകയും വഹിക്കുകയും മറ്റുള്ളവരോട് കരുണയൊക്കെ കാണിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ കാഹളസ്വരം കേൾക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പറക്കാനായിട്ട് പറ്റത്തുള്ളൂ. കൃത്യമായ ഉദാഹരണങ്ങൾ ബൈബിൾ നമുക്ക് മനസ്സിലാക്കി തരിക. ദൈവത്തിന് സ്തോത്രം. അതെ, നല്ല ശമരിയാക്കാരൻ്റെ ഉദാഹരണത്തിൽ നമുക്ക് ആ സംഭവ ചരിത്രത്തിൽ, പ്രശ്നത്തിൽ അകപ്പെടുന്നവരുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നവനുണ്ട്, പ്രശ്നം കണ്ടിട്ട് കാണാതെ പോകുന്നവനുണ്ട്, പക്ഷേ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരുണ കാണിക്കുന്നവനുണ്ട്. പ്രിയപ്പെട്ടവരെ, കരുണ കാണിച്ചാൽ അതാ കരുണ കാണിക്കുന്നവർക്കാ ദൈവം കരുണ കാണിക്കുന്നത്. റോമാലേഖനം 5:5 ദൈവത്തിന് സ്തോത്രം,
നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗമുണ്ട്. ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മളോട് എന്ത് കാണിച്ചു? കരുണ കാണിച്ചു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. റോമാലേഖനം 5-ാം അധ്യായം കർത്തദാസന്മാരൊക്കെ ആ ഭാഗം വളരെ ഗൗരവമായിട്ട് പഠിപ്പിക്കുമെന്ന് എനിക്കറിയാം. ആ എങ്കിലും ഈ വിഷയത്തുള്ള ബന്ധത്തിൽ പറയുക, ദൈവം നമ്മളോട് കാണിച്ച കരുണ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം കാണിച്ച കരുണ കൊണ്ട് നമുക്ക് എന്ത് കിട്ടിയെന്നറിയോ? കൃപ കിട്ടി. ദൈവത്തിന് സ്തോത്രം. എന്താ, നമ്മളോട് ദൈവം കരുണ കാണിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്താ? നമുക്ക് എന്ത് കിട്ടി? കൃപ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ആർക്കാ കൃപ തന്നത്? അനർഹരായ നമുക്ക്. ആ മനുഷ്യൻ്റെ 4 വിധ പ്രത്യേകതകളെക്കുറിച്ചാണ് ആ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന്, അവൻ അഭക്തനായിരുന്നു. 5-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ തന്നെ എഴുതി വരികയാണ്, അഭക്തനായിരുന്നപ്പോൾ. ദൈവത്തിന് സ്തോത്രം, നമ്മളോട് ദൈവം കരുണ കാണിച്ചു. അടുത്തത്, പാപിയായിരുന്നപ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. അടുത്തത്, ശത്രുക്കളായിരുന്നപ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. അടുത്തത്, ബലഹീനനായിരുന്നപ്പോൾ നമ്മളോട് കരുണ കാണിച്ചു. അയ്യോ, ദൈവത്തിൻ്റെ സ്തോത്രം, അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യൻ. അപ്പം ബലഹീനനായ നിസ്സഹനായ മനുഷ്യനോട് ദൈവം എന്ത് ചെയ്തു? കരുണ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്തോ ആ ഈ കരുണ ദൈവം നമ്മളോട് കാണിച്ചെന്നറിയാവോ? ആ FS ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയാ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മളോട് കാണിച്ച മഹാസ്നേഹം നിമിത്തം. അല്ലേ, 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും, സ്തോത്രം, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവിരിക്കുന്നു. അപ്പോൾ എന്താ ദൈവം നമ്മളോട് കാണിച്ച കരുണ എന്നറിയാവോ? നമുക്ക് അർഹമായത് ദൈവം നമുക്ക് തന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്തോ ആ അർഹമായിരുന്നത്? പാവികൾക്ക് അർഹമായത് എന്തോ ആ? പാവികൾക്ക് അർഹമായത് എന്തോ എന്ന് ഞാൻ പറയട്ടെ? നിത്യ നരകം. ദൈവത്തിന് സ്തോത്രം. അർഹമായത് തരാതെ, അർഹതയില്ലാത്തത് നമുക്ക് നൽകി. എന്തോ ആ സ്നേഹം നൽകി, പുത്രനിലൂടുള്ള രക്ഷ നൽകി. അതുകൊണ്ട് തന്നെ നാം സ്നേഹിക്കുന്നവരാകണം. പ്രിയപ്പെട്ടവരെ, കൃപ നൽകി. അല്ലേ, അർഹമായിരുന്ന നരകം ദൈവം നമ്മളിൽ നിന്ന് മാറ്റിയെന്ന്, എന്നിട്ട് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ ദൈവം നമ്മെ ആക്കി. അതുകൊണ്ട് തന്നെ അല്ലേ റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം പറയുക, എന്താ? സ്വഭാവത്താൽ കാട്ടുമരമായിരുന്ന നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു. എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായിരുന്നവരെ ആ സ്വന്തമായ ഒലിവരത്തിൽ എത്രയധികം ഒട്ടിക്കും? എന്ന് പറഞ്ഞാൽ കാട്ടുമരമായിരുന്ന നമ്മളെ എന്ത് ചെയ്തെന്ന്? നാട്ടുമരത്തോട് ദൈവം ഒട്ടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എനിക്ക് ഈ ഒലിവ് കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവ് കൂടെ ഒട്ടിച്ചെന്നൊക്കെ പറയുന്ന ആ പാട്ടൊക്കെ ഉണ്ട്. ഒലിവിൻ്റെ കാര്യം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പക്ഷേ റബ്ബറിൻ്റെ കാര്യം എനിക്ക് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഞങ്ങളുടെ നാട്ടിൽ നാടൻമരമുണ്ട്, ബഡ്ഡുമരമുണ്ട്. നാടൻമരം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുമില്ല, വലിയ വലിപ്പമുള്ള മരം, ചെറിയ ചിരട്ടയ്ക്കകത്ത് ഇച്ചിരിയും കറയുള്ളൂ. പക്ഷേ പണ്ടുമരം കപ്പത്തടി പോലിരിക്കും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, വലിയ കറയൊക്കെ ഉണ്ടെങ്കിലും ഇത് കപ്പത്തടി ഒടിയുന്ന പോലെ എന്ത് ചെയ്യുന്നറിയോ? ഓടിയും. അപ്പം അതെന്നാന്നറിയോ? അതിനെ ഒട്ടിച്ച് ചേർത്തതാ ദൈവം നമ്മളെ ഒട്ടിച്ച് ചേർത്തതാ, ഒട്ടിച്ച് ചേർത്തതാ. ഓ, ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർത്തു. നമുക്ക് അർഹമായിരുന്ന നരകം നമ്മളിൽ നിന്ന് മാറ്റി ദൈവം നമ്മളോട് കരുണ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി പറഞ്ഞു നിർത്തിയത് 4 കൂട്ടരോടുള്ള ദൈവത്തിൻ്റെ കരുണയാ. ലൂക്കോസ് 7 നിന്ന് ആരോടൊക്കെയുള്ള കരുണയാ? വിശ്വസിക്കുന്നവരുടെ മേൽ കരുണ ഒഴുകും. അടുത്തത്, ദൈവത്തിന് സ്തോത്രം, നിരാശപ്പെട്ടിരിക്കുന്നവരുടെ മേൽ കരുണ ഒഴുകും. അടുത്തത്, സംശയിക്കുന്നവരോട് ദൈവം കരുണ കാണിക്കും. അടുത്തത്, സ്നേഹിക്കുന്നവരോട് ദൈവം കരുണ കാണിക്കും. നാം സ്നേഹിച്ചതിനേക്കാൾ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകിയ സ്നേഹം, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവവചനം ഓർപ്പിക്കുകയാണ്, നാം കരുണ കാണിക്കണം. നാം കരുണ കാണിക്കുമ്പം ദൈവത്തിന് സ്തോത്രം, ഈ നമ്മോട് ദൈവം എന്ത് ചെയ്യുമെന്ന്? കരുണ കാണിക്കുമെന്ന്. അതല്ലേ നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് നമ്മൾ കണ്ടത്? ദൈവത്തിന് സ്തോത്രം. കരുണ കാണിക്കുന്നവരാരാ? ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത്
കിട്ടും, കരുണ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷത്തിൽ തന്നെ യേശു പറയുന്നുണ്ട്, യേശുവിൻ്റെ അടുക്കൽ ചെന്നേച്ച് അവർ ചോദിക്കുക, സഹോദരൻ എത്ര വട്ടം പിഴച്ചാൽ അവനോട് കരുണ കാണിക്കണം. മത്തായി സുവിശേഷം 18:21 ആ ഭാഗം കൂടെ ഞാനൊന്ന് വായിക്കുക. മത്തായി ഈ 18 ദൈവത്തിന് സ്തോത്രം 21 വാക്യം. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം, 7 മതിയോ എന്ന് ചോദിച്ചു. യേശുവനോട് 7 770 ദൈവത്തിൻ്റെ സ്തോത്രം. ഈ യഹൂദ റബിമാരുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അവർ 3 ക്ഷമിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ സ്തോത്രം പത്രോസ് ചോദിക്കുന്നത്, 7 ഏഴൊരു പൂർണ്ണതയെ കാണിക്കുന്നതാണല്ലോ. 770 പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്തോത്രം, ഈ 7 × 70 എന്ന് പറയുമ്പോൾ 490 490 എന്ന അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അർത്ഥം ഇതാണ്, 7 പൂർണ്ണതയെ കാണിക്കുന്നതായതുകൊണ്ട് പൂർണ്ണമായി ക്ഷമിക്കുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പൂർണ്ണമായി ക്ഷമിക്കുക. ഈ നീറോ ചക്രവർത്തിയുടെ ഗുരുവായിരുന്ന ലൂയിസ് സനകയോട് സനക പറഞ്ഞത് ഞാനിങ്ങനെ ദൈവത്തിന് സ്തോത്രം വായിച്ചിട്ടുണ്ട്. നീറോ ചക്രവർത്തിയുടെ പിതാവ് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ, സകലരോടും ക്ഷമിക്കുന്നവൻ എല്ലാവരോടും ക്രൂരത കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നീറോയെപ്പോലൊരു ശിഷ്യൻ അദ്ദേഹത്തിന് ഉണ്ടായത്. എന്നാൽ ബെസ്ബി പറയുകയാണ്, ക്ഷമിക്കാത്ത ഹൃദയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാരാഗ്രഹം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കരുണ കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്ഷമ നമ്മളിൽ നിന്ന് ഒഴുകട്ടെ. നാം ക്ഷമിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കും. എന്താണോ ടാങ്കിലുള്ളത് അതാ പുറത്തു വരുന്നത് അല്ലേ. ടാങ്കിൽ മണ്ണെണ്ണയാണെങ്കിൽ മണ്ണെണ്ണയെ പുറത്തു വരത്തുള്ളൂ. ടാങ്കിൽ വെള്ളമാണ് കിടക്കുന്നതെങ്കിൽ വെള്ളമേ പുറത്തു വരത്തുള്ളൂ. അപ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് മറ്റുള്ളവരോടുള്ള കരുണയാണ് നിഴലിക്കുന്നതെങ്കിൽ, യൂദയുടെ ലേഖനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ, സംശയിക്കുന്നവരോട് കരുണ കാണിക്കണം. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം, വികൃതരായവരോട് കരുണ കാണിക്കണം. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്താ ദൈവത്തിന് സ്തോത്രം, അപകടാവസ്ഥയിലുള്ളവരോട് കരുണ കാണിക്കണം. അങ്ങനെയൊക്കെ കരുണ കാണിച്ചാൽ ദൈവം നമ്മളോട് എന്ത് ചെയ്യും? കരുണ കാണിക്കും. ഇന്ന് രാത്രി എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിൻ്റെ കരുണ 4 ഒഴുകും. ഏതൊക്കെ ദിക്കിലേക്ക്? പറപ്രിയപ്പെട്ടവരെ, 1 വിശ്വാസത്തിൻ്റെ ദിക്കിലേക്ക്, 2 ദൈവത്തിന് സ്തോത്രം നിരാശയുടെ ദിക്കിലേക്ക്, 3 സംശയത്തിൻ്റെ ദിക്കിലേക്ക്, 4 സ്നേഹത്തിൻ്റെ ദിക്കിലേക്ക്. അപ്പോൾ ഏതവസ്ഥയിൽ ബന്ധിക്കപ്പെട്ടവരായി നിങ്ങളായിരിക്കുന്നുവോ, നിങ്ങളുടെ അവസ്ഥകൾക്ക് അതീതമായി ഒഴുകുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. കരുണ ലഭിച്ച നിങ്ങൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം ഈ മർക്കോസ് സുവിശേഷം 7:20 വാക്യം വായിക്കുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാ അവനെ അശുദ്ധനാക്കുന്നത്. ഈ ദൈവത്തിൻ്റെ സ്തോത്രം. FS ലേഖനത്തിലും അതുതന്നെയാണ് പറയുന്നത്, 5:2 വാക്യം. FS ലേഖനം 5:2 വാക്യം. എന്താ ചീത്തത്തരം, പൊട്ടച്ചൊല്ല, ഇതൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പുറപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. മത്തായി 18:24 10,000 അതെ കടപ്പെട്ട ഒരുത്തിനെ കുറിച്ച് നമുക്ക് കാണാം. 2,00,000 $30,00,000 ദൈവത്തിന് സ്തോത്രം ഒരു അനുഭവ കണക്ക് കൂട്ടുമ്പോൾ ഈ മനുഷ്യനോട് ദൈവം ക്ഷമിച്ചു. പക്ഷേ 100 ഈ $30,00,000 സ്വത്തുള്ളവൻ എന്ത് ചെയ്തില്ല? $5 കടക്കാരനോട് എന്ത് ചെയ്തില്ല? ക്ഷമിച്ചില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. 10,000 നിറച്ചാൽ 8,000 കൂലിക്കാർ വേണമെന്നാണ് പറയുന്നത് RS കന്നഡി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാത്ത ഹൃദയം ലോകത്തിലെ വലിയ കാരാഗ്രഹമാണ്. ക്ഷമിക്കുക. നമ്മൾ ക്ഷമിച്ചാൽ നമ്മോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഈ സന്ദേശങ്ങളുടെ മുമ്പിൽ നമുക്ക് പരിപൂർണമായി സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു. കരുണ കാണിക്കുക.